നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്. നിങ്ങൾ കണ്ട അതേ സ്വപ്നം മറ്റാരെങ്കിലും കണ്ടതായി കേട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ ബാക്കി മറ്റാർക്കെങ്കിലും കാണാൻ സാധിച്ചതായി കേട്ടിട്ടുണ്ടോ? ഒരേ സ്വപ്നത്തെ രണ്ട് പേഴ്സ്പെക്റ്റീവിൽ രണ്ട് പേർക്ക് കാണാൻ സാധിച്ചതായി കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. കാരണം സ്വപ്നങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി നിങ്ങൾക്കറിയാൻ സാധിക്കാത്തത് കൊണ്ടാണത്. നമ്മുടെ ലോകത്തിന് സമാന്തരമായ മറ്റൊരു ലോകമുണ്ട് എന്നും അല്പനേരത്തേക്ക് ആ ലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ജാലകം മാത്രമാണ് സ്വപ്നങ്ങളെന്നും വിശ്വസിക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. അങ്ങനെയെങ്കിൽ ആ ജാലകത്തിലൂടെ കടന്ന് പിന്നീട് തിരികെ വരാൻ സാധിക്കാത്തതിനെയാണോ നമ്മൾ മരണം എന്ന് വിളിക്കുന്നത്? കേറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രീം ജേണൽ ഓപ്പൺ ഫോറത്തിൽ ഒരാളുടെ അനുഭവം ഞാൻ വായിച്ചതായി ഓർക്കുന്നു. നിറയെ പൂക്കളുള്ള ഒരു സെമിത്തേരി, അതിലൂടെ അയാൾ നടന്ന് നീങ്ങുകയാണ്. വെളുത്ത പൂക്കളാണ് അവിടെ ഉള്ളത്. പെട്ടെന്ന് ഒരു കുട്ടി അയാൾക്ക് നേരെ ഓടി വന്നു. ആ കുട്ടിയുടെ കയ്യിലും ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവ് ആ കുട്ടി അയാൾക്ക് സമ്മാനിച്ചു. അയാൾ ആ പൂ സ്വീകരിച്ചു. അതിൽ മുഴുവൻ മഞ്ഞുതുള്ളികളായിരുന്നു. പതിയെ ആ മഞ്ഞുതുള്ളികൾ അയാളുടെ കൈകളിലേക്ക് പടർന്നു. പെട്ടെന്ന് കയ്യിലെന്തോ തണുപ്പ് തോന്നിയാണ് അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അയാൾ ആ കാഴ്ച കണ്ട് ഭയന്നു പോവുകയായിരുന്നു. ആ സ്വപ്നത്തിൽ ആ കുട്ടി അയാൾക്ക് നൽകിയ ആ പൂവ് അയാളുടെ കയ്യിൽ അയാൾ ഉണർന്നപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ചിന്തിച്ചിട്ടും അയാൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. വീട്ടിലാരെങ്കിലും ഒരു തമാശയൊപ്പിച്ചതാകാമെന്നും ബാക്കിയെല്ലാം മനസ്സിൻ്റെ തോന്നലാകാമെന്നും അയാൾ വിശ്വസിച്ചു. അങ്ങനെ ആ വിഷയം അയാൾ പാടെ മറന്നു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ വെച്ച് ആദ്യമായാണ് ആ സുഹൃത്തിൻ്റെ കുഞ്ഞിനെ അയാൾ കാണുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ താൻ കണ്ട സ്വപ്നത്തിലെ കുഞ്ഞിൻ്റെ മുഖമുള്ളതായി അയാൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അയാൾ അത്ഭുതപ്പെട്ടത് മറ്റൊന്ന് കേട്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ചില വാക്കുകൾ. ആ കുഞ്ഞു പറഞ്ഞു, അങ്കിളിനെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അന്ന് അങ്കിളിന് ഞാനൊരു പൂവും സമ്മാനിച്ചിരുന്നു എന്ന്. സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതലായും നമ്മൾ മനസ്സിലാക്കിയത് സിനിമകളിലൂടെയാണ്, അതും ഹോളിവുഡ് സിനിമകളിലൂടെ. നമ്മുടെ മലയാളത്തിൽ ഈയടുത്ത കാലത്തായി ചില സയൻസ് ഫിക്ഷൻ കണ്ടന്റുകൾ സിനിമയായി വരാറുണ്ട്. അടുത്തയാഴ്ച നമ്മളെ തേടി വരുന്ന ഒരു സിനിമയുണ്ട്, പെൻഡുലം. അതിൽ സംസാരിക്കുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ്, സ്വപ്നങ്ങളും സമയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സ്വപ്നത്തിലൂടെ കടന്ന് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും സഞ്ചരിക്കാൻ സാധിക്കുമോ എന്ന ചിന്തകളെക്കുറിച്ചാണ്. സ്വപ്നത്തിന് അങ്ങനൊരു കഴിവുണ്ടോ? അതിന് സമയത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കാത്ത ചിലതിനെയാണല്ലോ നമ്മൾ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വിശദീകരിക്കാൻ സാധിക്കാത്തതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നുകിൽ അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന നമ്മുടെ ഉറപ്പ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തമായ അറിവില്ലായ്മ. ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ്സിൽ ഏതാണ്ട് 6 വർഷത്തിൽ കൂടുതൽ അവൻ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പഠനങ്ങൾ വിശദീകരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഉപബോധ മനസ്സിലെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് സ്വപ്നങ്ങളായി കടന്നു വരുന്നത്. അവിടെ മനുഷ്യരുടെ മുഖമൊഴികെ മറ്റെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. മനുഷ്യരുടെ മുഖമൊഴികെ എന്ന് പറയാൻ കാരണം നമ്മൾ കണ്ടു മറന്നിട്ടുള്ള മുഖങ്ങൾ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ തേടി വരാറുള്ളൂ. നമ്മുടെ കണ്ണുകൾ എന്നാൽ 24x7 റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയായി സങ്കല്പിക്കാം. എന്നാൽ അതിൽ നമ്മൾ ഓർത്തു വെക്കുന്നവ നമ്മുടെ കോൺഷ്യസ് മെമ്മറിയിലുള്ളവ മാത്രമാണ്, അല്ലാത്തവ നോൺ കോൺഷ്യസ് ആയും റെക്കോർഡ് ചെയ്യപ്പെടുന്നു.
അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വപ്നങ്ങളായി നമ്മെ തേടി വരുന്നത് എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ നിരീക്ഷണം. അങ്ങനെയെങ്കിൽ ഒരേ സ്വപ്നം രണ്ടു പേർക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരേ സ്വപ്നത്തെ രണ്ട് ഭാഗങ്ങളായി രണ്ടു പേർ കാണുന്നത് എങ്ങനെയാണ്? ഒരേ സ്വപ്നത്തെ രണ്ട് പേഴ്സ്പെക്റ്റീവിൽ രണ്ടു പേർക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം ചോദ്യങ്ങൾ സ്വപ്നത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ ഒനേറോളജി എന്നാണ് പറയുന്നത്. ഒനേറോ എന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡാണ്. സ്വപ്നം എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വേർഡ്. മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ച് മനുഷ്യൻ പഠിക്കുന്നതിന് മുമ്പേ തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് വിശദീകരിക്കാനും മനുഷ്യൻ ആരംഭിച്ചിരുന്നു. ശാസ്ത്രത്തെ സംബന്ധിച്ച് സ്വപ്നം എന്നത് യാദൃശ്ചികമായ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ സ്വപ്നങ്ങൾ യാദൃശ്ചികമല്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ചുറ്റുമുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടു പേരാണ് ഓസ്ട്രേലിയയിലെ അബോറിജിനൽസും ടിബറ്റിലെ സന്യാസിമാരും. അവരെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കാൻ സാധിക്കും. ഉറക്കത്തിലിരിക്കുന്ന രണ്ടു പേർക്ക് ഒരേ സമയം ഒരേ സ്വപ്നം കാണാൻ സാധിക്കും. മറ്റൊരാളുടെ സ്വപ്നത്തിലേക്ക് കടന്നു ചെല്ലാനും അയാളുടെ സമയത്തിലൂടെ കടന്നു ചെല്ലാനും സാധിക്കും. സ്വപ്നങ്ങൾ എന്നാൽ അവരെ സംബന്ധിച്ച് മറ്റൊരു സമാന്തര ലോകമാണ്. 2010 പുറത്തിറങ്ങിയ ഇൻസെപ്ഷൻ എന്ന നോളൻ സിനിമയിലൂടെ ആയിരിക്കാം നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും ലൂസിഡ് ഡ്രീമിനെ കുറിച്ചും ഷെയർഡ് ഡ്രീംസിനെ കുറിച്ചും മനസ്സിലാക്കിയത്. ഒരേ ഡ്രീം എൻവയൺമെന്റിൽ നടക്കുന്ന ഒരു വിഷയത്തെ രണ്ടു പേർ അവരവരുടെ സ്വപ്നങ്ങളിലൂടെ കാണുന്നതിനെയാണ് ഷെയർഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. ഷെയർഡ് ഡ്രീമിങ്ങിനെ രണ്ട് തരത്തിൽ വിശദീകരിക്കപ്പെടുന്നു. ഒന്ന്, ഒരു സ്വപ്നത്തിൽ കാണുന്ന സന്ദർഭവും സ്ഥലവും വ്യക്തികളും വസ്തുക്കളും എല്ലാം ഒന്നായിരിക്കുമെന്ന രീതിയിലും സ്വപ്നത്തെ ഫ്രെയിം ടു ഫ്രെയിം ഒരുപോലെ കാണുന്ന രീതിയിലും. ഇതിനെ മ്യൂച്വൽ ഡ്രീമിംഗ്, മെഷിംഗ് ഡ്രീം എന്ന പല പേരിലും വിളിക്കപ്പെടുന്നു. 1922 സിഗ്മണ്ട് ഫ്രോയിഡാണ് ആദ്യമായി ടെലിപ്പത്തിക് ഡ്രീമിങ്ങിനെ കുറിച്ച് ഒരു പേപ്പർ അവതരിപ്പിക്കുന്നത്. തൻ്റെ ചില പേഷ്യൻസിന് ടെലിപ്പത്തിക് ഡ്രീമിങ്ങിനോട് ചേർന്ന അനുഭവമുണ്ടായതായി ഫ്രോയിഡ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കുക അസാധ്യമാണ് എന്നും അന്നുവരെ തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും ഫ്രോയിഡ് കൂട്ടിച്ചേർക്കുന്നു. സ്വിസ് സൈക്കാട്രിസ്റ്റായ കോൾജൻ ഇതിനെ മറ്റൊരു രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് തിയറി ഓഫ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സ് എന്നത് എല്ലാവരുമായി കണക്ട് ചെയ്യപ്പെടുന്ന ഒന്നാകാം എന്ന്, ഒരു നെറ്റ്വർക്ക് പോലെ, എല്ലാവരുമായി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് പോലെ. അങ്ങനെയെങ്കിൽ മറ്റൊരാളുടെ ചിന്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ലേ? ഈ ഒരു ചിന്ത ഷെയർഡ് ഡ്രീംസ് എന്ന സങ്കല്പത്തിന് കൂടുതൽ പോസിബിലിറ്റി നൽകുന്നതാണ്. ഷെയർഡ് ഡ്രീം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നു ഇതിനെ യാദൃശ്ചികമായും മനഃപൂർവ്വമായും ചെയ്യാൻ സാധിക്കും എന്ന്. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളവർ, അതായത് ഇരട്ടകൾ, അടുത്ത സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, രക്ഷിതാക്കളും കുട്ടികളും തുടങ്ങിയവർക്ക് ഇത് എളുപ്പത്തിൽ സാധിക്കുമെന്ന് അവർ പറയുന്നു. റെഡിറ്റിലെ ഡ്രീം സെക്ഷൻ ഒന്ന് പരിശോധിച്ചാൽ ഇത്തരത്തിൽ അനുഭവമുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ വേവ്ലെങ്ത്തിലുള്ളവർ അവർ കാണുന്ന കാഴ്ചകൾ, അവർ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, നേരിടുന്ന സാഹചര്യങ്ങൾ എന്നിവ അവരിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഏറെക്കുറെ സാമ്യമുള്ളതായിരിക്കും. അവരുടെ ഉപബോധ മനസ്സിലെ കാഴ്ചകളും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവർ ഒരേ സ്വപ്നങ്ങൾ കാണാനും സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായ കമൻറ്റുകളും അതിൽ കാണാൻ സാധിക്കും. മറുപടികൾ അസാധ്യമായ സ്വപ്നാനുഭവങ്ങളും നമുക്കതിൽ വായിക്കാൻ സാധിക്കും. ഒരു ദിവസം 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ 4 പേരും ഒരു രാത്രി ഞെട്ടി എഴുന്നേൽക്കുകയായിരുന്നു. അവർ ഒരേ സ്വപ്നം കണ്ടാണ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അവർ കണ്ടത് അവരുടെ ഗൃഹനാഥൻ്റെ മരിച്ചുപോയ അമ്മയെയായിരുന്നു. ആ അമ്മ സ്വപ്നത്തിലൂടെ അവരോട് 4 പേരോടും പറഞ്ഞത് ഒരേ വിഷയം തന്നെയായിരുന്നു. ലൂസിഡ് ഡ്രീമിങ്ങും മ്യൂച്വലായി ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? നമ്മൾ കോൺഷ്യസ് ആയി സ്വപ്നം കാണുന്ന രീതിയാണ് ലൂസിഡ് ഡ്രീമിങ് എന്ന് പറയുന്നത്. രണ്ടു പേർ രണ്ട് സ്ഥലത്തിരുന്ന് ലൂസിഡ് ഡ്രീം ചെയ്യുന്നു. അതിനുശേഷം സ്വപ്നത്തിൽ അവർക്ക് പരസ്പരം അറിയാത്ത രണ്ട് വിഷയങ്ങൾ അവർ കൈമാറുന്നു. ശേഷം തിരികെ ബോധത്തിലേക്ക് വരുമ്പോൾ അവർ രണ്ടുപേരും ആ വിഷയം തിരിച്ചറിഞ്ഞിരിക്കും. പറയുന്നത് ഒരു സിനിമാ കഥയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. രണ്ടുപേർ അത് ചെയ്തതായി അവകാശപ്പെടുന്നു. രണ്ട് ആത്മസുഹൃത്തുക്കൾ പലപ്പോഴായി ഷെയർഡ് ഡ്രീംസ് കാണാറുണ്ട്. ഒന്ന് പരീക്ഷിക്കാൻ എന്ന രീതിയിൽ അവർ പരസ്പരം അറിയാത്ത രണ്ട് വിഷയങ്ങൾ സ്വപ്നത്തിലൂടെ പങ്കുവെക്കാൻ തീരുമാനിച്ചു. ഒരാൾ മറ്റൊരാൾക്കറിയാത്ത ഒരു പാട്ടിൻ്റെ വരിയും രണ്ടാമത്തെയാൾ ആദ്യത്തെയാൾക്കറിയാത്ത ഒരു പുസ്തകത്തിൻ്റെ പേരും മനസ്സിൽ സൂക്ഷിച്ചു. ലൂസിഡ് ഡ്രീം ചെയ്തു കഴിഞ്ഞ് എഴുന്നേറ്റ ഒന്നാമൻ രണ്ടാമന് ആ പുസ്തകത്തിൻ്റെ പേര് മെസ്സേജായി അയച്ചു. രണ്ടാമൻ ഒന്നാമൻ സ്വപ്നത്തിൽ പാടിയ ആ പാട്ടിൻ്റെ വരി മെസ്സേജായി തിരിച്ചുമയച്ചു. ഏറ്റവും രസം രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്നാണ് സ്വപ്നങ്ങൾ കണ്ടത് എന്നതാണ്.
റെഡിറ്റിൽ വായിച്ച ഈ ഒരു സ്വപ്നാനുഭവം തട്ടിപ്പല്ലായെങ്കിൽ സ്വപ്നം എന്നത് നമ്മൾ കരുതും പോലെയല്ല. ലൂസ് ഡ്രീമിനെ കുറിച്ചുള്ള പഠനത്തിനായി 1987 സ്റ്റീഫൻ ലാബർഗ് സ്ഥാപിച്ച ഒരു ഇൻകോർപ്പറേറ്റഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലൂസിഡിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗ്രൂപ്പ് ഡ്രീം എക്സ്പെരിമെന്റ് ചെയ്താൽ ഷെയർഡ് ഡ്രീമിംഗ് എന്നത് ഒരു ആൾട്ടർനേറ്റ് റിയാലിറ്റി ആണോ അല്ലയോ എന്നത് കണ്ടെത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത്തരം പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് വളരെ അടുത്ത ബന്ധത്തിലുള്ളവരുടെയോ ഒരേ വേവ് ലെങ്തിലുള്ളവരുടെയോ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ആകാം ഷെയർഡ് ഡ്രീംസിന് കാരണമാകുന്നത് എന്നായിരുന്നു. അത്തരം പരീക്ഷണങ്ങളിൽ വിജയിച്ച 96% പേരും ഇരട്ടകളോ ബന്ധുക്കളോ ആത്മസുഹൃത്തുക്കളോ ആയിരുന്നു. ഈ പറഞ്ഞതെല്ലാം ഒരു തരത്തിൽ യുക്തിപരമായി വിശദീകരിക്കാൻ സാധിക്കുന്നവയാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വാദമുണ്ട്. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും ലൂസി ഡ്രീമറുമായ ടോം ക്യാമ്പലിന്റെ വാദം. അദ്ദേഹം പറയുന്നു, സ്വപ്നങ്ങളിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് മറ്റൊരു ലോകത്തിലേക്കാണ് എന്ന്, സമയത്തിനും അതീതമായ മറ്റൊരു ലോകത്തിലേക്ക്. അവിടെ സ്വപ്നങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ മറ്റൊരാളുടെ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന്. കണ്ണടച്ച് ലൂസി ഡ്രീമിലേക്ക് കടന്ന ശേഷം വീണ്ടും കണ്ണു തുറക്കുമ്പോൾ ഡ്രീംസ്കേപ്പിൽ നമുക്ക് ചുറ്റുമുള്ളവരെ തേടിക്കണ്ടെത്താമെന്നും അവരുടെ ഡ്രീംസ്കേപ്പിലേക്ക് കടന്നു ചെല്ലാമെന്നും ക്യാമ്പൽ പറയുന്നു. ജേണീസ് ഔട്ട് ഓഫ് ദ ബോഡി എന്ന പുസ്തകത്തിന്റെ ഓതറായ റോബർട്ട് മൺറിയോടൊപ്പം സ്വപ്ന ലോകത്തിലൂടെ താൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നും ക്യാമ്പൽ പറയുന്നു. ഒരുപക്ഷേ സ്വപ്നം എന്നത് മറ്റൊരു സമാന്തര ലോകമാണ് എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നതിനോട് സാമ്യമുള്ള ചിലത്. കൃത്യമായ പരിശീലനത്തിലൂടെ ആർക്കും ആരുടെയും സ്വപ്നത്തിലേക്ക് കടന്നു ചെല്ലാമെന്നും കാലങ്ങൾക്കപ്പുറവും ഇപ്പുറവുമുള്ള കാഴ്ചകൾ മറ്റൊരു ലോകത്തിരുന്ന് നോക്കിക്കാണാമെന്നും ക്യാമ്പൽ പറയുന്നു. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരേ വേവ് ലെങ്തിലുള്ളവരാണ് എങ്കിൽ നിമിഷ നേരത്തെ പ്രോസസ്സ് മാത്രമാണിത് എന്നും അദ്ദേഹം പറയുന്നു. പ്രശസ്ത ഫിസിസിസ്റ്റായ തോമസ് ഡബ്ല്യു ക്യാമ്പൽ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നു, സ്വപ്നലോകം എന്നത് യാഥാർത്ഥ്യമായിരിക്കും. നമ്മുടെ ഉറക്കത്തിലാണ് നമ്മൾ സ്വപ്നം കാണാറുള്ളത്. ഇനി തിരിച്ചാണ് നമ്മൾ ഉണരുന്നത് സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്നും ഉറങ്ങുന്നത് യാഥാർത്ഥ്യത്തിലേക്കുമാണെങ്കിലും വട്ടാണ് എന്ന് കരുതണ്ട. നമ്മളൊരു പച്ച കണ്ണട ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നതെല്ലാം പച്ചയായി നമുക്ക് തോന്നും. അങ്ങനെ ഒരു കണ്ണട നമ്മൾ ധരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയില്ല എങ്കിൽ ആ കാഴ്ചയായിരിക്കും നമ്മെ സംബന്ധിച്ച് യാഥാർത്ഥ്യം. അത് മാറ്റി നമ്മൾ കാണുന്നത് സ്വപ്നവും. സ്വപ്നത്തിൽ നമുക്ക് ഒരു വരി പോലും കൂട്ടി വായിക്കാൻ സാധിക്കില്ല. അതൊരു ശാസ്ത്ര സത്യം തന്നെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് എന്തും വായിക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് സമയത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് സമയത്തെ നിയന്ത്രിക്കാൻ സാധിച്ചാലും? ചിലപ്പോൾ വളരെ വൈൽഡായ ഒരു ചിന്തയായിരിക്കാം, എന്നാൽ അതിന് സാധ്യതകൾ ഏറെയാണ്. തോമസ് ക്യാമ്പലിന്റെ അഭിപ്രായത്തിൽ പണത്തിനു വേണ്ടി ഡ്രീംസ്കേപ്പ് നിർമ്മിച്ച് അതിലൂടെ മറ്റൊരാളുടെ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാനും അയാളുടെ ടൈം ലൈൻ തിരുത്താനും സാധിക്കുന്നവർ ഈ ലോകത്തുണ്ട്. അത്തരം അനുഭവങ്ങളിൽ നിന്നുമാകാം ഇൻസെപ്ഷൻ എന്നൊരു സിനിമ നോളൻ സൃഷ്ടിച്ചെടുത്തത്. എന്തായാലും ഇൻസെപ്ഷനുമായി ചേർത്ത് വായിക്കുന്നില്ല എങ്കിലും ലൂസി ഡ്രീമിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാക്കാൻ പ്രിയ സുഹൃത്ത് റെജിൻ്റെ സിനിമയായ പെണ്ടുലത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും മറ്റൊരാളുടെ ഡ്രീംസ്കേപ്പിലല്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്